മലയാളികൾക്കായി അവതരിപ്പിക്കുന്ന അറബി പാഠങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പാഠം 3, അദ്ദർസു സാലിസ്. പാഠം 3 പിന്നിട്ട 2 പാഠങ്ങളിലായി അന, ഞാൻ, അൻത, നീ, അൻതി, നീ സ്ത്രീലിംഗം, ഹുവ, അവൻ, ഹിയ, അവൾ, ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മെക്കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച്, അവർ ആരാണ്, എന്തു ചെയ്യുന്നു, എവിടെ നിന്ന് വരുന്നു, ഏത് ദേശീയതയിൽപ്പെട്ട ആളുകളാണ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കാൻ നമുക്ക് ഇപ്പോൾ സാധിക്കും. അതുപോലെ ഇതേ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിക്കാനും അതിന് മറുപടി പറയാനും ഇപ്പോൾ നമുക്ക് സാധിക്കും. ഇന്നത്തെ പാഠത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ അവരെക്കുറിച്ച് ഇതേ കാര്യങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം എന്നതാണ് ഇന്നത്തെ പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യമായി ഇന്നത്തെ പാഠത്തിലെ കീവേഡ്സ്, താക്കോൽ വാക്കുകൾ പരിചയപ്പെടാം. ഈ വാക്കുകൾ നന്നായി ശ്രദ്ധിക്കണം. ഇവ ഉപയോഗിച്ചാണ് ഇന്നത്തെ പരിശീലനം മുഴുവൻ നിലകൊള്ളുന്നത്. അൻതുമ, നിങ്ങൾ രണ്ടുപേർ. അൻതുമ, നിങ്ങൾ രണ്ടുപേർ, അത് ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും അൻതുമ എന്ന് പറയാം, നിങ്ങൾ രണ്ടുപേർ. ഹുമ, അവർ രണ്ടുപേർ, അതും ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും ഉപയോഗിക്കാവുന്ന പദമാണ് ഹുമ, അവർ രണ്ടുപേർ. ബഹുവചനം അൻതും, നിങ്ങൾ, പുല്ലിംഗത്തിലാണ് അൻതും എന്ന് പ്രയോഗിക്കുക. ഹും, അവർ, ഹും, അവർ, അതും പുല്ലിംഗത്തിലാണ് ഉപയോഗിക്കുക. അൻതുന്ന, നിങ്ങൾ, സ്ത്രീലിംഗത്തിൽ. ഹുന്ന, അവർ, സ്ത്രീലിംഗത്തിൽ. നഹ്നു, നാം, നമ്മൾ, ഞങ്ങൾ. ഇന്നത്തെ പാഠത്തിലെ കീ വേർഡ്സ് ആണ് പരിചയപ്പെടുത്തിയത്. അൻതുമ, നിങ്ങൾ രണ്ടുപേർ. ഹുമ, അവർ രണ്ടുപേർ. അൻതും, നിങ്ങൾ കുറെ പുരുഷന്മാർ. ഹും, അവർ കുറെ പുരുഷന്മാർ. അൻതുന്ന, നിങ്ങൾ കുറെ സ്ത്രീകൾ. ഹുന്ന, അവർ കുറെ സ്ത്രീകൾ. നഹ്നു, ഞങ്ങൾ, നമ്മൾ, നാം. ഇത്രയുമാണ് ഇന്നത്തെ പാഠത്തിലെ അടിസ്ഥാന വാക്കുകൾ. ഇതുപോലെ കഴിഞ്ഞ പാഠത്തിൽ ഹാദ, ഹാദിഹി, ദാലിക, തിൽക എന്നീ പദങ്ങൾ ഏകവചനത്തിലുള്ള അടുത്തും ദൂരെയുമുള്ള ആളുകളെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ വേണ്ടി പ്രയോഗിക്കാൻ നാം പഠിച്ചിരുന്നു. അതിന്റെ ദ്വിവചനവും ബഹുവചനവും കൂടി പരിചയപ്പെടാം. ഹാദാനി, ഇവർ രണ്ടുപേർ, പുല്ലിംഗത്തിൽ. സ്ത്രീലിംഗത്തിൽ ഹാത്താനി, ഇവർ രണ്ടുപേർ. ദൂരെയുള്ള വ്യക്തിയാണെങ്കിൽ ദാനിക, അവർ രണ്ടുപേർ, ആ കാണുന്ന രണ്ടുപേർ, പുല്ലിംഗത്തിൽ. സ്ത്രീലിംഗത്തിൽ താനിക, ആ കാണുന്ന രണ്ടുപേർ, സ്ത്രീകൾ. അതുപോലെ ബഹുവചനത്തിൽ ഹഉലായി, ഇവർ. അടുത്തുള്ള ഒരു വിഭാഗത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹഉലായി, ഇവർ. ദൂരെയുള്ള ആളുകളെ സൂചിപ്പിക്കാൻ ഉലായിക, അവർ. ഈ വാക്കുകൾ കൂടി ഇന്നത്തെ പാഠത്തിലെ അടിസ്ഥാന പദങ്ങളാണ്. ഈ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് കഴിഞ്ഞ 2 പാഠങ്ങളിലായി നാം പരിചയപ്പെട്ട അതേ കാര്യങ്ങൾ, അതേ ആശയങ്ങൾ വിപുലീകരിക്കാം. അതിനു മുമ്പ് ആദ്യമായി അറബി ഭാഷയുടെ ഒരു പ്രത്യേകത നമുക്ക് പരിചയപ്പെടാം. നമുക്ക് പരിചയമുള്ള മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി അറബിയിൽ ദ്വിവചനം, രണ്ട് ആളുകളെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ സൂചിപ്പിക്കാൻ ഒരു പ്രത്യേക വചനം അറബി ഭാഷയിൽ നിലനിൽക്കുന്നു. എന്ന് വെച്ചാൽ നാം മലയാളത്തിൽ പുസ്തകം, പുസ്തകങ്ങൾ, ഏകവചനം, ബഹുവചനം എന്നിങ്ങനെ രണ്ട് വചനമാണ് നാം ഉപയോഗിക്കുന്നത്. നമുക്കറിയാവുന്ന മറ്റു ഭാഷകളിലും ഈ രൂപമാണുള്ളത്. എന്നാൽ അറബിയിൽ ഏകവചനം, ബഹുവചനം, അതിന്റെ രണ്ടിന്റെയും ഇടയിൽ രണ്ട് ആളുകളെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ സൂചിപ്പിക്കാൻ ഒരു പ്രത്യേക നമ്പർ, പ്രത്യേക വചനം നിലനിൽക്കുന്നു, ദ്വിവചനം. വളരെ ലളിതമായി ഏകവചനത്തെ ദ്വിവചനത്തിലേക്ക് മാറ്റാൻ പറ്റും. ഉദാഹരണമായി ദാരിസ്വൻ, വിദ്യാർത്ഥി. ദാരിസ്വൻ, വിദ്യാർത്ഥി. ആ പദത്തോട് ആനി എന്ന അവസാനത്തിൽ ചേർത്താൽ
രണ്ടാളെ സൂചിപ്പിക്കുന്ന പദമായി. ദാരിസുൻ, ദാരിസാനി, രണ്ട് വിദ്യാർത്ഥികൾ. സ്ത്രീലിംഗത്തിലും ഇതേ രൂപത്തിൽ തന്നെ ദാരിസത്വൻ, വിദ്യാർത്ഥിനി, ദാരിസത്താനി, രണ്ട് വിദ്യാർത്ഥിനികൾ. തബീബുൻ, ഡോക്ടർ, തബീബാനി, രണ്ട് ഡോക്ടർമാർ. സ്ത്രീലിംഗത്തിലും തബീബത്വൻ, ഡോക്ടർ, തബീബത്താനി, രണ്ട് ലേഡി ഡോക്ടർമാർ. മുമരിദുൻ, നേഴ്സ്, മെയിൽ നേഴ്സ്, മുമരിദാനി, രണ്ട് പുരുഷ നേഴ്സുമാർ. മുമരിദത്വൻ, നേഴ്സ്, സ്ത്രീ നേഴ്സ്, മുമരിദത്താനി, രണ്ട് സ്ത്രീ നേഴ്സുമാർ. ആളുകളെ മാത്രമല്ല വസ്തുക്കളെയും ഇപ്രകാരം തന്നെ. അതിന്റെ വിശദീകരണം നമുക്ക് പിന്നീടാവാം. ലളിതമായി കലമുൻ, പേന, കലമാനി, രണ്ട് പേനകൾ. ചുരുക്കം, ഏകവചനത്തോടൊപ്പം ആനി ചേർത്താൽ ഏതൊരു നാമവും രണ്ട് എണ്ണത്തെ സൂചിപ്പിക്കുന്ന ദ്വിവചനമായി ആനി. ചില പ്രത്യേക കേസുകളിൽ ആനി എന്നത് ഐനി എന്ന് വരും. അതിന്റെ വിശദീകരണം നമുക്ക് പിന്നീടാവാം. അതായത് ദാരിസുൻ, ദാരിസാനി എന്നത് തന്നെ ദാരിസൈനി എന്നും വരും, രണ്ട് വിദ്യാർത്ഥികൾ എന്നർത്ഥത്തിൽ. അത് പ്രത്യേക സാഹചര്യങ്ങളിലാണ്, അതിന്റെ വിശദീകരണം പിന്നീടാവാം. ഏകവചനം, ദ്വിവചനം, പിന്നീട് സ്വാഭാവികമായും ബഹുവചനം. ഈ ഇങ്ങനെ മൂന്ന് വചനങ്ങളാണ് അറബിയിലുള്ളത്. ഇവ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കീ വാക്കുകൾ ഉപയോഗിച്ച് വാചകങ്ങൾ താക്കോൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാചകങ്ങൾ നിർമ്മിക്കാം. അവയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് വാചകം നിർമ്മിക്കാൻ ശ്രമിക്കാം. ആദ്യമായി അൻതുമ, നിങ്ങൾ രണ്ടു പേർ. അൻതുമ മുഹമ്മദുൻ വ സമീറുൻ, നിങ്ങൾ രണ്ടുപേർ മുഹമ്മദും സമീറുമാണ്. അൻതുമ ദാരിസാനി, നിങ്ങൾ രണ്ടുപേർ വിദ്യാർത്ഥികളാണ്, രണ്ട് വിദ്യാർത്ഥികളാണ്. അൻതുമ മുഹന്ദിസാനി, നിങ്ങൾ രണ്ടുപേർ രണ്ട് എഞ്ചിനീയർമാരാണ്. അൻതുമ മിനൽ ഹിന്ദ്, നിങ്ങൾ രണ്ടുപേർ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ്. അൻതുമ ഹിന്ദിയാനി, നിങ്ങൾ രണ്ടുപേർ ഇന്ത്യക്കാരാണ്, രണ്ട് ഇന്ത്യക്കാരാണ്. ഹിന്ദിയൻ, ഇന്ത്യക്കാരൻ, ഹിന്ദിയാനി, രണ്ട് ഇന്ത്യക്കാർ, പുല്ലിംഗം. അൻതുമ ഹിന്ദിയാനി, നിങ്ങൾ രണ്ട് ഇന്ത്യക്കാരാണ്. അതുപോലെ സ്ത്രീലിംഗത്തിൽ അൻതുമ ഫാത്തിമത്തു വ ഖദീജത്തു. അൻതുമ ഫാത്തിമത്തു വ ഖദീജ, നിങ്ങൾ രണ്ടുപേർ ഫാത്തിമയും ഖദീജയുമാണ്. അൻതുമ ദാരിസത്താനി, നിങ്ങൾ രണ്ടുപേരും വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥിനികളാണ്. അൻതുമ ദാരിസത്താനി, നിങ്ങൾ രണ്ടുപേർ വിദ്യാർത്ഥിനികളാണ്. അൻതുമ മിൻ ഫറൻസ, നിങ്ങൾ രണ്ടുപേരും ഫ്രാൻസിൽ നിന്നുള്ള ആളുകളാണ്. അൻതുമ ഫറൻസിയത്താനി, നിങ്ങൾ രണ്ടുപേരും ഫ്രഞ്ചുകാരാണ്, രണ്ട് ഫ്രഞ്ച് വനിതകളാണ്. ഫറൻസിയത്തുൻ, ഫ്രഞ്ചുകാരത്തി, ഫറൻസിയത്താനി, രണ്ട് ഫ്രഞ്ച് വനിതകൾ. അൻതുമ ഫറൻസിയത്താനി. ചുരുക്കം, അൻതുമ എന്നതുപയോഗിച്ച് രണ്ട് വ്യക്തികളെ, നേർക്കുനേരെ മുന്നിലുള്ള രണ്ട് വ്യക്തികളെ നിങ്ങൾ രണ്ടുപേർ എന്നർത്ഥത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞ സ്വഭാവത്തിലെല്ലാം ഉപയോഗിക്കാം. അൻതുമ പ്രയോഗിക്കുമ്പോൾ പുല്ലിംഗ സ്ത്രീലിംഗ വിവേചനമില്ല. ആണിലും പെണ്ണിലും അൻതുമ പ്രയോഗിക്കാം. അൻതുമ മുഹമ്മദുൻ വഖാലിദ്, അൻതുമ ദാരിസാനി, അൻതുമ ഹിന്ദിയാനി പുല്ലിംഗത്തിൽ. സ്ത്രീലിംഗമാകുമ്പോൾ അൻതുമ മാറുന്നില്ല. അൻതുമ ആയിഷത്തു വ ഖദീജത്തു, അൻതുമ പാകിസ്ഥാനിയത്താനി, അൻതുമ മുഹന്ദിസത്താനി. ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് വാചകങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അൻതുമ എന്ന ഇടത്ത് നമുക്ക് അൻതുമ വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വാചകങ്ങളോട് ചോദ്യം ചോദിക്കാം. മൻ അൻതുമ, നിങ്ങൾ രണ്ടുപേർ ആരാണ്? അതിനുത്തരം ഞങ്ങൾ ഇന്ന വ്യക്തികളാണ് എന്നതായിരിക്കും. ഞങ്ങൾ എന്നതിന് നെഹ്നു, ഇന്നത്തെ കീവേഡാണ് നെഹ്നു, ഞങ്ങൾ. നെഹ്നു എന്നത്
രണ്ടാളെ കുറിച്ചും രണ്ടിലധികമുള്ള ആളുകളെ കുറിച്ചും ഉപയോഗിക്കാം. അതുപോലെ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഒരുപോലെ ഉപയോഗിക്കാം. രണ്ട് വ്യക്തികളെക്കുറിച്ചും രണ്ടിലധികം വ്യക്തികളെക്കുറിച്ചും ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പദമാണ് നഹ്നു. അപ്പോൾ മൻ അൻതുമ, നിങ്ങൾ രണ്ടുപേർ ആരെല്ലാമാണ്? അതിനുത്തരം നഹ്നു മുഹമ്മദുൻ വയൂസുഫ്, ഞങ്ങൾ രണ്ടുപേർ മുഹമ്മദും യൂസുഫുമാണ്. അല്ലെങ്കിൽ നഹ്നു ദാരിസാനി, ഞങ്ങൾ രണ്ട് വിദ്യാർത്ഥികളാണ്. നഹ്നു ഹിന്ദിയാനി, ഞങ്ങൾ രണ്ട് ഇന്ത്യക്കാരാണ്. ഇപ്രകാരം ശ്രീലങ്കത്തിലും നഹ്നു നഹ്നു സെൽമ വസൂസൻ, ഞങ്ങൾ സെൽമയും സൂസനുമാണ്. നഹ്നു മുമറിദതാനി, ഞങ്ങൾ രണ്ട് നേഴ്സുമാരാണ്. നഹ്നു നഹ്നു കുവൈത്തിയത്താനി, ഞങ്ങൾ രണ്ട് കുവൈത്തി വനിതകളാണ്. ഇപ്പോൾ മൻ അൻതുമ, നിങ്ങൾ രണ്ടുപേരാരാണ് എന്നതിന് ഉത്തരം പറയാൻ നമുക്കറിയാം. ഇനി അൻതുമ എന്നിടത്ത് ഹുമ എന്ന് ചേർത്താൽ അവർ രണ്ടുപേർ എന്നർത്ഥം ലഭിക്കുന്നു. ഹുമ അഹ്മദു വ അംജദു, അവർ രണ്ടുപേർ അഹ്മദും അംജദുമാണ്. ഹുമ മുവല്ലഫാനി, അവർ രണ്ടുപേർ ഉദ്യോഗസ്ഥരാണ്. ഹുമ ഹിന്ദിയാനി, അവർ രണ്ടുപേർ ഇന്ത്യക്കാരാണ്. സ്ത്രീലിംഗത്തിൽ ഹുമ ഹുമ ആമിനത്തു വ നഫീസത്തു, സംസാരിക്കുമ്പോൾ ഹുമ ആമിന വ നഫീസ, അല്ലെങ്കിൽ ഹുമ ആമിനത്തു വ നഫീസ, അവർ രണ്ടുപേർ ആമിനയും നഫീസയുമാണ്. ഹുമ മുഹന്ദിസത്താനി, അവർ രണ്ടുപേർ എഞ്ചിനീയർമാരാണ്. ഹുമ ലുബ്നാനിയത്താനി, അവർ രണ്ടുപേർ ലബനാൻകാരികളാണ്. ഇതുപോലെ നമുക്ക് ചോദ്യം ചോദിക്കാം, മൻ ഹുമ, അവർ രണ്ടുപേർ ആരാണ്? ഹുമ മുഹമ്മദുൻ വസമീറുൻ, ഹുമ ദാരിസാനി, ഹുമ ഹിന്ദിയാനി എന്നിങ്ങനെ അതിനുത്തരം കൊടുക്കാം. സ്ത്രീയാകുമ്പോൾ മൻ ഹുമ, അവർ രണ്ടുപേരാരാണ്? ഹുമ ഖദീജതു വ റംല, ഹുമ ദാരിസത്താനി, ഹുമ മിസ്രിയത്താനി എന്നിങ്ങനെ മറുപടി കൊടുക്കാം. ഇപ്പോൾ നാം അൻതുമ ഹുമ എന്നീ രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് വാചകങ്ങൾ നിർമ്മിക്കാൻ ശീലിച്ചു. അൻതുമ നിങ്ങൾ രണ്ടുപേർ, ഹുമ അവർ രണ്ടുപേർ. വ്യത്യാസം, നേര സദസ്സിലുള്ള മുന്നിലുള്ള വ്യക്തിയെ സൂചിപ്പിക്കാൻ അൻതുമ നിങ്ങൾ രണ്ടുപേർ, ദൂരെയുള്ള അല്ലെങ്കിൽ സദസ്സിലില്ലാത്ത വ്യക്തികളെ സൂചിപ്പിക്കാൻ ഹുമ അവർ രണ്ടുപേർ എന്നുപയോഗിക്കുന്നു. ഈ അൻതുമ ഹുമ എന്നിങ്ങനെ ഉപയോഗിച്ച സ്ഥാനത്ത് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ വേണ്ടി നമുക്ക് ഹാദാനി എന്ന പദം പുല്ലിംഗത്തിലും ഹാത്താനി എന്ന പദം സ്ത്രീലിംഗത്തിലും ഉപയോഗിക്കാം. നേർക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ, കഴിഞ്ഞ പാഠത്തിൽ ഹാദ ഇത് ഇദ്ദേഹം, അതിന്റെ സ്ത്രീലിംഗം ഹാദിഹി ഇത് അല്ലെങ്കിൽ ഈ സ്ത്രീ എന്നർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിച്ച പദങ്ങൾ നാം പരിശീലിച്ചിരിക്കുന്നു. അതിന്റെ ദ്വിവചനം ഹാദാനി, ഇവർ രണ്ടുപേർ, പെണ്ണാകുമ്പോൾ ഹാത്താനി, ഇവർ രണ്ടുപേർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് വാചകമുണ്ടാക്കാം, ഹാദാനി മുഹമ്മദുൻ വസമീറുൻ, ഈ രണ്ടുപേർ മുഹമ്മദും സമീറുമാണ്. ഹാദാനി ദാരിസാനി, ഇവർ രണ്ടുപേർ രണ്ട് വിദ്യാർത്ഥികളാണ്. ഹാദാനി ഹിന്ദിയാനി, ഇവർ രണ്ടുപേർ ഇന്ത്യക്കാരാണ്. സ്ത്രീലിംഗമാകുമ്പോൾ ഹാത്താനി ഫാത്തിമത്തു വ ഷാക്കിറത്തു, കൂട്ടി പറയുമ്പോൾ ഹാത്താനി ഫാത്തിമത്തു വ ഷാക്കിറ, ഇവർ രണ്ടുപേർ ഫാത്തിമയും ഷാക്കിറയുമാണ്. ഹാത്താനി തബീബത്താനി, ഇവർ രണ്ടുപേർ ഡോക്ടർമാരാണ്. ഹാത്താനി ഹിന്ദിയത്താനി, ഇവർ രണ്ടുപേർ രണ്ട് ഇന്ത്യക്കാരികളാണ്. ചോദ്യം ചോദിക്കാം,
മൻ ഹാദാനി. ഇവർ രണ്ടുപേർ ആരെല്ലാമാണ് പുല്ലിംഗത്തിൽ? ഹാദാനി മുഹമ്മദ്വൻ വഖാലിദ്വൻ, ഹാദാനി ദാരിസാനി, ഹാദാനി ഹിന്ദിയാനി എന്നൊക്കെയാണ് ഉത്തരങ്ങൾ. മൻ ഹാത്താനി, ഈ രണ്ടുപേർ സ്ത്രീലിംഗത്തിൽ. മൻ ഹാത്താനി, ഈ രണ്ടുപേർ ആരെല്ലാമാണ്? ഹാത്താനി ഫാത്തിമത്തു വഖദീജത്തു, ഹാത്താനി ദാരിസത്താനി, ഹാത്താനി സുഹൃദീയത്താനി എന്നിങ്ങനെ അതിന് ഉത്തരം പറയാം. അടുത്തുള്ള വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാനാണ് പുല്ലിംഗത്തിൽ ഹാദാനിയും സ്ത്രീലിംഗമാകുമ്പോൾ ഹാത്താനിയും പ്രയോഗിക്കുന്നത്. ഇനി ദൂരെയുള്ള വ്യക്തികളാണെങ്കിലോ പുല്ലിംഗത്തിൽ ദാനിക്ക, സ്ത്രീലിംഗത്തിൽ താനിക്ക എന്നീ പദങ്ങളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് വാചകം നിർമ്മിക്കാം. ദാനിക്ക മുഹമ്മദുൻ വ അഹ്മദു, അത് മുഹമ്മദും അഹ്മദുമാണ്. ദാനിക്ക തബീബാനി, അത് രണ്ട് ഡോക്ടർമാരാണ്. ദാനിക്ക ഹിന്ദിയാനി, അത് രണ്ട് ഇന്ത്യക്കാരാണ്. സ്ത്രീലിംഗമാവുമ്പോൾ താനിക്ക എന്നാണ് ഉപയോഗിക്കേണ്ടത്. താനിക്ക സമീറത്തു വ ഖദീജത്തു, അത് സമീറയും ഖദീജയുമാണ്. താനിക്ക മുമറിദത്താനി, അത് രണ്ട് നേഴ്സുമാരാണ്. താനിക്ക പാകിസ്ഥാനിയത്താനി, അത് രണ്ട് പാകിസ്ഥാനി വനിതകളാണ്. അപ്പോൾ അടുത്തുള്ള വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ രണ്ടാൾ. അപ്പോൾ അടുത്തുള്ള രണ്ട് വ്യക്തികളെ നേർക്കുനേരെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ ഹാദാനി സ്ത്രീലിംഗത്തിൽ ഹാത്താനി എന്നുപയോഗിക്കുന്നു. ദൂരെയുള്ള വ്യക്തികളാകുമ്പോൾ പുല്ലിംഗത്തിൽ ദാനിക്ക എന്നും സ്ത്രീലിംഗത്തിൽ താനിക്ക എന്നുമാണ് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം നിയമങ്ങളാണ്. നിയമം മനസ്സിലാക്കുക ലളിതമാണ്, അതിന്റെ പ്രയോഗമാണ് പ്രധാനപ്പെട്ടത്. ശ്രോതാക്കൾ ഈ വാക്കുകൾ, കീ വേർഡുകൾ ഉപയോഗിച്ച് ധാരാളം വാചകങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, സംസാരിച്ചുകൊണ്ടേയിരിക്കുക, മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ ഇന്ന് പഠിച്ച മുഴുവൻ പദങ്ങളും ധാരാളം വാചകങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ഭാഷ പെട്ടെന്ന് പഠിക്കാനും പ്രയോഗിക്കാനുമുള്ള ഒരേ ഒരു വഴി. നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇലൽ ഹൽഖത്തുൽ ഖാദിമ ഇൻഷാ അല്ലാ. വസ്സലാമു അലൈക്കും.